പ്രിയപ്പെട്ട 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 ഉമ്മ 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 പവിത്രമായ ഉമ്മയുടെ ഏഴായിരുന്നു ഏഴായിരുന്നു ഞങ്ങളൊക്കെ പോയിരുന്നു എന്ന് പോയിരുന്നു എന്ന് അല്ലാഹു ആ ഉമ്മയുടെ കബറിടം അല്ലാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേനെ കബറിനെ സ്വർഗ പൂന്തോപ്പാക്കണേ അല്ലാഹ. അള്ളാഹു ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറു ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹുവേനെ സ്വർഗം നൽകണേ. നാളെ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആണ്ടിന്റെ ദിവസം നിങ്ങളെല്ലാവരും ഇന്നാണ് ഉമ്മന്റെ ആണ്ട്. നാളെ നമുക്ക് അത് മജ്‌ലിസിൽ വെച്ച് കഴിക്കാം. ഉസ്താദ് ഒരാഴ്ച സിയാറത്തിലാണ്, അപ്പൊ സിയാറത്ത് കഴിഞ്ഞിട്ടായിരിക്കും ഇൻഷാല്ലാ ഇനി ഓഫീസിൽ സന്ദർശനം ഉണ്ടാകാം. അത് ഉസ്താദ് ഇൻഷാല്ലാ ഡേറ്റ് നിങ്ങളെ അറിയിക്കും എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓഫീസിൽ ഇനി ഇൻഷാല്ലാ സന്ദർശനമുള്ളത്, ചികിത്സയുള്ളത് ഇൻഷാല്ലാ നിങ്ങളെ ലൈവില് അറിയിക്കും. ഒരാഴ്ച ഇൻഷാല്ലാ സിയാറത്ത് ചെയ്യട്ടെ. ഉംറ കഴിഞ്ഞു വന്നതല്ലേ, ഒന്ന് സിയാറത്ത് ചെയ്ത് മഹാന്മാരുടെ അടുക്കൽ പോയിട്ട് നമ്മുടെ വിഷയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് എല്ലാം ഫതഹ വാനുണ്ട്. അൽഹംദുലില്ലാഹ്, എല്ലാം ഫതഹായി ഫതഹായി വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും റാഹത്തായി റാഹത്തായി ഇങ്ങനെ വരും, എല്ലാം റാഹത്തായി വരുന്നുണ്ട്. ഇൻഷാല്ലാ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് എല്ലാം റാഹത്താക്കി തരട്ടെ, എല്ലാം അല്ലാഹു റാഹത്താക്കി തരട്ടെ. ഇൻഷാല്ലാ ഒരാഴ്ച സാധോരോ സ്ഥലത്ത് പോയിട്ട് മഹാന്മാരെ പോയിട്ട് സിയാറത്തിലാണ്. അപ്പൊ സിയാറത്ത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഇനി ഓഫീസ് തുറക്കും. അത് ലൈവില് ഇൻഷാല്ലാ നിങ്ങളെ അറിയിക്കണ്ട് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ ഇൻഷാല്ലാ ഉമ്മന്റെ ആണ്ടാണ്. എല്ലാവരും എല്ലാ വർഷവും പിന്നെ ഉമ്മന്റെ ആണ്ടിന് വരുന്നവരുണ്ട്. സിയാറത്തിലായതുകൊണ്ട് ഇൻഷാല്ലാ ഇനി അടുത്ത ഒരു പ്രോഗ്രാമിൽ നമുക്ക് നേരിട്ട് പങ്കെടുക്കാം. എല്ലാവരും വീട്ടിൽ നിന്ന് യാസീനോത്താം. മനസ്സിലായോ? എല്ലാവരും ഉമ്മമാരും ബാപ്പമാരും സഹോദര സഹോദരിമാരും എല്ലാവരും ഉമ്മന്റെ പേരിൽ യാസീൻ ഓതണം കേട്ടോ. അള്ളാഹുമ്മന്റെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഉമ്മ കിടക്കുന്നത് പന്തപ്പള്ളി ഖബർസ്ഥാനിലാണ്. ആ ഖബർസ്ഥാനിൽ കിടക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻഷാല്ലാ ഓതണം. തമ്മിൽ നിന്നൊക്കെ മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് ഇൻഷാല്ലാ നമുക്ക് ഓതണം. അള്ളാഹു കറാഹത്തിലാക്കട്ടെ, അള്ളാഹു കറാഹത്തിലാക്കട്ടെ, അള്ളാഹു കറാഹത്തിലാക്കട്ടെ. എല്ലാവരും ദ്വാരത്തോളി എല്ലാ കാര്യങ്ങളും റഹത്തായി റഹത്തായി അൽഹംദുലില്ലാ വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാ റഹത്തായി ഒരു 100% എത്തട്ടെ. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇൻഷാല്ലാ ഉസ്താദ് പറഞ്ഞുതരണ്ട്. അൽഹംദുലില്ലാ നിങ്ങൾ ദുആരിക്കും. അപ്പൊ സിയാറത്തൊക്കെ ഒന്ന് കഴിയട്ടെ, ഒരാഴ്ച ഒന്ന് വിശാലായിട്ടൊന്ന് സിയാറത്ത് ചെയ്യട്ടോ ഇൻഷാല്ലാ. എന്നിട്ട് ഓഫീസ് തുറക്കാം. ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ഓഫീസിലുണ്ടോ ഓഫീസിലുണ്ടോ ചോദിക്കണുണ്ട്. ഓഫീസിൽ ഒരുപാട് ആൾക്കാർ വന്ന് മടങ്ങി പോകുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ലാ ഉസ്താദ് ഓഫീസിൽ എല്ലാ ദിവസം ഇൻഷാല്ലാ നിങ്ങൾ അറിയിക്കും. ഇന്ന് തസ്ബീഹ് മാല കയ്യിലെടുത്തോളി, എല്ലാ പ്രിയപ്പെട്ട തസ്ബീഹ് മാല കയ്യിലെടുത്തോളി കേട്ടോ. جددوا إيمانكم وانفروا قلوبكم وزينوا ألسنتكم بقولي വായാറുള്ള അൻസാർ എന്ന സഹോദരൻ മരണപ്പെട്ടുപോയി. അള്ളാഹു അവരെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹുവേ നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ അള്ളാ, സ്വർഗം കൊടുക്കണേ അള്ളാ, സ്വർഗം കൊടുക്കണേ അള്ളാ. ഇൻഷാല്ലാ നൗരിട്ടോ. വേങ്ങര ബംഗളോ മണപ്പുറം മുസ്തഫ മരത്തിന് മുകളിൽ നിന്ന് വീണ് മരണപ്പെട്ടു. അബേനി അവരെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ലാ. ജത്തി നോങ്ങി മാലെടുത്തോ. ശ്രീമാലടുക്കി.